നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കാണാനായിട്ട് സാധിക്കുന്നത് രാത്രിയിൽ മാറ്റാനായിട്ട് അഞ്ചുവിൻ്റെ അടുക്കളേക്ക് ചെല്ലുന്ന ശിവനോട് അഞ്ചു പറയുകയാണ് എന്നോട് നിങ്ങൾ ഇനി സംസാരിക്കേണ്ട നിങ്ങൾ ഇനിയും പഠിക്കണം അതിനൊരു അനുകൂലമായ തീരുമാനം കിട്ടാതെ ഇനി എൻ്റെ അടുക്കം ഇണ്ടാൻ വരണ്ട എന്ന് പറഞ്ഞ തറയിൽ കിടക്കുകയാണ് ചെയ്യുന്നത് പിറ്റേ ദിവസം രാവിലെ അഞ്ജലി കലി തുള്ളി എണീക്കുകയാണ് ചെയ്യുന്നത് അടുക്കളയിൽ പോയിട്ട് ചായ ഇടുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ദയവായിട്ടെത്തി പൂജാമുറിയിൽ നിന്ന് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് അടുക്കളയിലേക്ക് വരുമ്പം അഞ്ജലിയുടെ മുഖം ഒരു കൊട്ട പോലെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ദേവെടുത്ത് ചോദിക്കുന്നത് നീ എന്തിനാണ് ഈ മുഖവും കേട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നത് നീ എണീറ്റോടി എന്ന് ചോദിക്കുമ്പോഴത്തേ നേരത്തെ എണീറ്റോടി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അഞ്ജലി ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പം ദേവയുടെടുത്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തു പറ്റി അഞ്ജു നീ എന്താണ് ഞാൻ ഒരു മറുപടിയും തരാത്തി എന്ന് അഞ്ജലി ആണെങ്കിൽ തർക്കൂത്രയും തറതലയും പറയാൻ തുടങ്ങിയിട്ടുണ്ട് എല്ലാ പ്രാവശ്യം എല്ലാ എല്ലാ ദിവസവും എല്ലാവർക്കും ഒരുപോലെ ഇരിക്കാനായിട്ട് പറ്റുമോ ചില മാറ്റങ്ങളൊക്കെ വരത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ അപ്പൂ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൂ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും അഞ്ചുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്കെന്താണ് ഈ എന്നോടൊരു ദേഷ്യം പോലെയും ചോദിക്കുമ്പോഴത്തേക്കും ആരോടും ദേഷ്യമില്ല എനിക്ക് എന്നോട് തന്നെയാ ദേഷ്യമെന്ന് പറയുന്നു അപ്പോൾ ദേവി പറയാണ് അപ്പൂ നീ ഇപ്പോൾ ഒന്നും അവളോട് ചോദിക്കാനായിട്ട് നിൽക്കേണ്ട അവൾ ഏതോ പോത്തിൻ്റെ ചെവിയിൽ കിന്നരം വായിച്ചിട്ട് വരികയാണെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ അപ്പൂ ചായയുമായിട്ട് ആ ഹരിയുടെ അടുക്കിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ദേവേട്ടത്തി നമ്മുടെ അഞ്ചുനോട് ചോദിക്കും നീ എന്തിനാണ്ടി അവളോട് ദേഷ്യപ്പെട്ടത് നീ അവളോട് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവൾക്ക് ഭയങ്കര കൂടുതൽ തന്നെയാണ് കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവേട്ടനെ കളിയാക്കാൻ അവളും കണ്ണൻ്റെ കൂടെ കൂടാറുണ്ട് പഠിപ്പില്ലെന്ന് പറഞ്ഞാൽ അന്ന് ഇംഗ്ലീഷ് വായിക്കാൻ ശിവൻ അറിയത്തില്ല അതിനുള്ള വിദ്യാഭ്യാസമില്ലാന്ന് കണ്ണൻ പറഞ്ഞപ്പോഴത്തേക്കും ഇവളും ഉണ്ടായിരുന്നല്ലോ കളിയാക്കാനായിട്ട് അപ്പോൾ ഇവൾക്ക് കിട്ടുന്ന അവസരങ്ങളൊന്നും ഇവളും കളയാറില്ല എന്ന് പറയുന്നു അതിനുശേഷം നമ്മൾ ദേവേട്ടത്തി ചായ കൊണ്ട് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട് ശിവനെ അപ്പം പറയുന്നുണ്ട് പുന്നാര അനിയനെ ഏട്ടത്തിൽ തന്നെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പം ബാക്കിയുള്ളവരുടെ ചായ ഞാൻ കൊടുത്തോളാം എന്നും പറഞ്ഞുകൊണ്ട് അഞ്ജലി ബാക്കിയുള്ളവരുടെ ചായയുമായിട്ട് ഹാളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് വലിയ അതായത് ബാലൻ ചോദിക്കുന്നുണ്ട് ദേവി എന്തേലും ചോദിക്കുമ്പോഴത്തേക്കും അഞ്ജലി അവിടെയും നല്ലത് പറയുന്നുണ്ട് എന്താ ഞാൻ തന്ന വലിയയിട്ടം കുടിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് പാവം ബാലം പേടിച്ച് ചായ വാങ്ങിച്ച് കുടിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട് നീ എന്താടി ഇടത്തൂടെയാണ് എണീറ്റോണ്ട് വന്നത് ഈ വീട് തിരിച്ചു വയ്ക്കുമെന്നാണല്ലോ തോന്നുന്ന രീതി പറയുന്നുണ്ട് അപ്പം അതിനുശേഷം നമ്മുടെ കണ്ണൻ കൊച്ചേട്ടത്തി ഭയങ്കര കലിപ്പിലാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അഞ്ചു പറയുന്നുണ്ട് നീ മിണ്ടാതിരിക്കടാ എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും ഞാൻ ഒന്നും മിണ്ടുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മുടെ ദേവി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ദേവി പറയാണ് കണ്ണൻ എടുക്കൽ നീ ആവശ്യമില്ലാതെ വിടുവായുത്തരം പറയണ്ട നീൻ്റെ വിടുവായത്തരം കാരണമാണ് ഈ വീട്ടിലുണ്ടാകുന്ന പകുതിയിലേറെ പ്രശ്നങ്ങളുടെയും കാരണം അതുകൊണ്ട് നീ മിണ്ടാതിരുന്നു അന്ന് അപ്പുവിൻ്റെ ലെച്ചു അപ്പച്ചി വന്ന സമയത്ത് നീ ഓരോന്നും പറഞ്ഞ് അതായത് ഇവർ സിനിമയ്ക്ക് പോയ കാര്യം ആരോടും പറയാം സിനിമയ്ക്ക് പോയി എന്നും പറയാം ടിക്കറ്റും ബുക്ക് പിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് ഇവിടെ അതെല്ലാം പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള മെയിൻ കാരണം നീയാണ് ഇനി നീ നിൻ്റെ വായ തുറക്കരുത് നിൻ്റെ വെടിവായുത്തരം അവസാനിപ്പിക്കണം അല്ലാതെ ചായ കുടിച്ചോണ്ടൊന്നും നീ പുരുഷനാകത്തില്ല എന്നും പറഞ്ഞ് ദേവി കണക്കിന് നമ്മുടെ കണ്ണന് കൊടുക്കുന്നുണ്ട് അതൊക്കെ അറിയുമ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അത് തന്നെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവൻ മീശ വെച്ച ജയന്തിയാണെന്ന് അത്രയ്ക്ക് നാരദൻ്റെ സ്വഭാവമാണ് ഇവൻ്റെ കയ്യിലുള്ളതെന്നും നമ്മുടെ ലക്ഷ്മി അമ്മയും പറയുന്നുണ്ട് സത്യം തന്നെയാണ് കണ്ണനാണ് എല്ലാത്തിനും തിരികൊളുത്തുന്നത് അതനുസരിച്ചിട്ടാണ് അവിടെ ഓരോരോ പ്രശ്നങ്ങളും ഉണ്ടാവുന്നത് അപ്പോൾ കണ്ണൻ്റെ ക്യാരക്ടറാണ് എല്ലാ പ്രശ്നം അത് മീശ വച്ച ജയന്തിയുടെ തനി സ്വഭാവമാണ് കണ്ണൻ കാണിക്കുന്നത് വീട്ടിലെ ജയന്തി തന്നെയാണ് നമ്മുടെ കണ്ണൻ അതിനുശേഷം നമ്മുടെ ദേവേട്ടത്തി ശിവന് ചായയുമായിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് ശിവൻ എണീറ്റിട്ടില്ലായിരുന്നു അപ്പം ശിവന് തട്ടി വിളിക്കുമ്പോഴത്തേക്ക് ശിവൻ ഞെട്ടി എണീക്കുകയാണ് ചെയ്യുന്നത് അപ്പം ദേവേട്ടത്തി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പായ ചുരുട്ടി വെച്ചത് അടിയിലേക്ക് തള്ളി മാറ്റുന്നുണ്ട് നമ്മുടെ പക്ഷേ ദേവി അതെല്ലാം കാണുന്നുണ്ട് അതിനുശേഷം ശിവൻ്റെ അടുക്ക പറയുന്നുണ്ട് നീ എന്താടാ താമസിക്കാണീറ്റേം ചോദിക്കാനായിട്ട് അലാറം അടിച്ചില്ലല്ലോ നോക്കുമ്പോഴത്തേക്കും അതാരും ഓഫ് ചെയ്തല്ലോ എന്നുള്ള രീതിയിൽ ശിവൻ പറയുമ്പോൾ അഞ്ചു തന്നെ ആയിരിക്കും എന്ന് പറയുന്നുണ്ട് അവളവിടെ കലി തുള്ളി നിപ്പുണ്ടല്ലോ എന്താടാ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശിവൻ പറയുന്നുണ്ട് ഏ വലിയയിട്ടത്തി ഇനിയിപ്പോൾ പഠിക്കാൻ പോകണമെന്നാണ് അവൾ പറയുന്നത് അപ്പം ദേവി വിചാരിക്കുന്നത് അഞ്ചലിക്ക് പഠിക്കാൻ പോകണമെന്ന് അപ്പോൾ ഉണ്ടെങ്കിൽ ദേവി പറയുന്നുണ്ട് അവൾ പഠിക്കാൻ പോകട്ടെടാ അവൾക്ക് വലിയ വക്കീലോ കളക്ടറോ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പൊക്കോട്ടെ ഞാൻ എല്ലാവരോടും പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്ന് പറഞ്ഞ് നീ ഇനി എതിരൊന്നും പറയണ്ട ഇപ്പോഴല്ലേ എനിക്ക് കാര്യം പിടികിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ദേവി ശിവനെ കൊണ്ടൊന്നും പറയാൻ സമ്മതിപ്പിക്കാതെ ഇങ്ങനെ വിചാരിച്ചിട്ട് പോവുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഹാളിൽ എത്തുന്ന ദേവി ഇടയ്ക്ക് ലക്ഷ്മി അമ്മ ചോദിക്കുകയാണ് ശിവൻ ചായ കുടിച്ചില്ലേന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശിവൻ പല്ല് തേക്കാതെ ചായ കുടിക്കത്തില്ലോ എന്ന് പറയുമ്പോൾ കണ്ണം പറയുന്നു പല്ല് തേക്കണമെന്നൊന്നുമില്ല ചായ കുടിക്കാനായിട്ട് വായുമുഖം കഴിക്കാൻ മതി എനിക്ക് പല്ല് തേച്ചാൽ ഉടനെ എന്ന് പറയുന്നുണ്ട് അത് നിന്നെ പോലെയുള്ളവരുടെ കാര്യമില്ല എല്ലാവരും അങ്ങനെ ആയിരിക്കത്തില്ല നമ്മൾ ഏട്ടാൻ പറയുന്നുണ്ട് അപ്പം ഇങ്ങനെ എല്ലാ അഞ്ചു ആണെങ്കിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇനി എന്ത് ചെയ്യുമെന്നുള്ള രീതിയിൽ ഇനി എങ്ങനെയാണ് ശിവനെ ഒന്ന് മെരുക്കിയെടുക്കാൻ പറ്റുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം